നമസ്കാരം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയും മലയാള മണ്ണും, അതായത് ഭാർഗവരാമന്റെ മണ്ണും തമ്മിൽ എന്താണ് ബന്ധം? അഭേദ്യമായ രാഷ്ട്രീയമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്ന് പോയതേയുള്ളൂ, എല്ലാവരും അറിഞ്ഞതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആ നാട്ടുകാരും അതുപോലെ തന്നെ ആ ഭക്തജനങ്ങളും ഒക്കെ ചേർന്ന് അനന്തലക്ഷ്മി എന്ന ഭക്ത ഈ ചടങ്ങ് പ്രധാനമന്ത്രിക്കായി ഈ ചടങ്ങ് ബ്രഹ്മകലശ അഭിഷേക ചടങ്ങ് സമർപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കാവാലം മാണിക്യമംഗലം ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് കഴിഞ്ഞ 14 തീയതി ആരംഭിച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നത്. നാളെ പുനഃപ്രതിഷ്ഠയോടുകൂടി ഈ ചടങ്ങുകൾക്ക് സമാപനമാകും. ഈ ചടങ്ങിലാണ് ഭക്ത ശ്രീമതി അനന്തലക്ഷ്മി, കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ഭക്തയാണ് അവർ, അവരുടെ ആത്മാവും ജീവിതവും ജീവനുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചടങ്ങ് നമ്മുടെ പ്രധാനമന്ത്രിക്കായി, നമ്മുടെ പ്രധാന സേവകനായി നരേന്ദ്ര ദാമോദർദാസ് മോദിക്കായി സമർപ്പിക്കുന്നു. അതിന് മറ്റൊരു ചരിത്ര വസ്തുത കൂടിയുണ്ട്. ഭാരതത്തിന്റെ പുത്രൻ, ചരിത്ര പുരുഷൻ ഛത്രപതി ശിവജി മഹാരാജ്, അദ്ദേഹം ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയിട്ട് 350 വർഷങ്ങൾക്ക് ശേഷം ഇതാ മറ്റൊരു മഹാപ്രതിഷ്ഠ കൂടി ഇവിടെ നടക്കുന്നു. ഛത്രപതി ശിവജിയുടെ പ്രതിരൂപമായ ഇന്ന് ഭാരതം കാണുന്ന, ഇന്ന് ലോകം കാണുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആ ഉറച്ച കാൽവയ്പ്പുകൾക്ക് വേണ്ടി, പുരോഗതി, ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ ചടങ്ങ് ശ്രീമതി അനന്തലക്ഷ്മി ഇതാ പ്രധാനമന്ത്രിക്കായി സമർപ്പിക്കുകയാണ്. ഈ ബ്രഹ്മ കലശാഭിഷേകം തീർത്തും അഭിമാനകരമായ ഭക്തി നിർഭരമായ അന്തരീക്ഷം. നമുക്ക് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും ക്ഷേത്രത്തിന്റെ കാവാലം ശ്രീ മാണിക്യമംഗലം ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിന്റെ ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങളും ഒക്കെ കാണാം.
അതെ, മറ്റൊരു ചരിത്ര സംഭവത്തിന് കാവാലം എന്ന ചെറിയ ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നു. കാവാലത്തെ മാണിക്യമംഗലം ആ മഹാക്ഷേത്ര സന്നിധിയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കായി പ്രധാന സേവകനായി നരേന്ദ്ര ദാമോദർദാസ് മോദിക്കായി ഇതാ ബ്രഹ്മകലശം. ബ്രഹ്മ ഏറ്റവും അതായത് പുനഃപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ബ്രഹ്മകലശാഭിഷേകം. ഈ ബ്രഹ്മകലശമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കായി സമർപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം തന്നെ അതിൽ നേരിട്ട് പങ്കെടുക്കും എന്ന സങ്കല്പത്തിൽ ഇതാ ഈ ചടങ്ങ് നാളെ അവിടെ നടക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, മാത്രമല്ല ഈ പ്രത്യേക ചടങ്ങ് അത് പ്രധാനമന്ത്രിക്കായി സമർപ്പിച്ചിരിക്കുന്ന ശ്രീമതി ആനന്ദലക്ഷ്മി, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും, ഭക്തജനങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുകയാണ് ശ്രീ ഭദ്രകാളി ദേവി. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന സേവകനായി ഈ ഒരു ചടങ്ങ് സമർപ്പിക്കാൻ ഉണ്ടായ ആ ഒരു തോന്നൽ, അത് ഒരു വലിയ മനസ്സിന്റെ ഒരു തോന്നലാണ്. തീർച്ചയായും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും അമ്മേ നാരായണ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടീം തത്വമയുടെയും എല്ലാവിധ ആശംസകളും കാവാലം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ എല്ലാ മാണിക്യമംഗലം ദേവീ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും എല്ലാം ടീം തത്വമയുടെയും കൂടി അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.